ഹലോ എവ്രിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആദിത്യ L1. എന്താണ് ആദിത്യ L1 എന്നുള്ള സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് മിഷൻ? എത്ര കാലം എടുക്കും സണ്ണിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? സണ്ണിലേക്ക് എത്തുന്നുണ്ടോ? ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ചന്ദ്രയാൻ 3? എല്ലാം ഈ വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് അടുത്തത് ഏത് വീഡിയോ കാണണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതായിരിക്കും ആ ടോപ്പിക്സ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. വാട്ട് ഈസ് ആദിത്യ L1? ആദിത്യ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ, സംസ്കൃതത്തിൽ സൺ അഥവാ സൂര്യൻ എന്ന് പറയാം. അപ്പം സണ്ണിലേക്ക് പോകുന്ന മെഷീൻ ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ആദിത്യ എന്ന് പേരിടാം. അത് കഴിഞ്ഞിട്ട് L1, വാട്ട് ഈസ് L1? ലെവൽ 1, മിഷൻ 1, അങ്ങനെയാണോ? അല്ല, ഇന്ത്യയത്തെ സണ്ണിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മിഷൻ ആണെങ്കിലും L1 എന്ന് പറയുമ്പോൾ അതിലൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. L1 എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ച് പോയിന്റ് 1. ഈ ലഗ്രാഞ്ച് പോയിന്റ് അപ്പോൾ എന്താണ്? ശരിക്കും പറഞ്ഞാൽ ആദിത്യ L1 സണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. ചന്ദ്രയാൻ 3 മൂണിലെ സൗത്ത് പോളിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തതുപോലെ ആദിത്യ L1 സണ്ണിൽ ലാൻഡ് ചെയ്യാനോ അതിൻ്റെ അടുത്തേക്ക് തന്നെ പോകുന്നില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ആദിത്യ L1 എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയ്ക്കുള്ള സ്പേസിൻ്റെ 1% ട്രാവൽ ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 1,500,000 കിലോമീറ്റർ ദൂരെ ട്രാവൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ടോട്ടൽ ഡിസ്റ്റൻസിന് ആകെ 1% ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 400 കോടി ബജറ്റുള്ള ഈ സ്പേസ് ക്രാഫ്റ്റിന് എന്തിനുകൊണ്ട് ഇത്രയും ദൂരെ വെക്കുന്നത്? ഈ പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ പോയിന്റിനെ പറയും L1 അഥവാ ലഗ്രാഞ്ച് പോയിന്റ്. എന്തൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് കാണാം. വാട്ട് ഈസ് ലഗ്രാഞ്ച് പോയിന്റ്? ലഗ്രാഞ്ച് പോയിന്റ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാസ് ഉള്ള ഒബ്ജക്ട്സ് ഗ്രാവിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഗ്രാവിറ്റി കാരണം ബാക്കിയുള്ള ഒബ്ജക്ട്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ഈ ട്രീയും മരവും കപ്പിനെയൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ വളരെ നെഗ്ലിജിബിൾ ഫോഴ്സ് ആയതുകൊണ്ട് എൻ്റെ അടുത്തേക്കൊന്നും വരുന്നില്ല. പക്ഷെ അതേസമയം സണ്ണിന് വളരെയധികം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് എർത്തിനെ ഇത്ര അടുത്ത് വെക്കാൻ പറ്റുന്നത്. അതേപോലെ എർത്തിനും നല്ല ഫോഴ്സ് ഉണ്ട്, സണ്ണിൻ്റെ അത്രയില്ലെങ്കിലും നമുക്കറിയാം നമ്മളെയൊക്കെ നിലത്ത് വെക്കാനും ഈ ബിൽഡിങ്സും മരമൊക്കെ നമ്മൾ പറന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. എന്നാൽ ഈ ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്. ബേസിക്കലി സണ്ണിൻ്റെ ഗ്രാവിറ്റേഷൻ പുൾ ഇങ്ങോട്ടാണ്, എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ പുൾ ഇങ്ങോട്ടാണെങ്കിൽ രണ്ടിൻ്റെയും ഗ്രാവിറ്റേഷൻ പുൾ ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ബേസിക്കലി സൺ ഇവിടേക്ക് നല്ല പവറിലേക്ക് വിളിക്കുക, പക്ഷേ നല്ല ദൂരമുണ്ട്, 99% ഡിസ്റ്റൻസ് ഇവിടെയുണ്ട്. ആൻഡ് എർത്തിൻ്റെ 1% ആ ദൂരത്തിൽ എർത്ത് കുറച്ച് വലിക്കുന്നുണ്ട്. ഈ നല്ല വലി ഇത്ര ദൂരത്തു നിന്നും ഈ ചെറിയ വലി ഇവിടെ നിന്നും അടുത്തുനിന്നായതുകൊണ്ട് ആ ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫോഴ്സ് ക്യാൻസൽ ഔട്ടോ. ബേസിക്കലി ലഗ്രാഞ്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സ് ആണ്. ഒരു 2-ബോഡി സിസ്റ്റത്തിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ക്യാൻസൽ ഔട്ടായി, ബേസിക്കലി ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സും എനെറ്റായിട്ട് ഉണ്ടാവാതിരിക്കുന്ന സ്ഥലമാണ് ലഗ്രാഞ്ച് പോയിന്റ്സ്. ഒരു 2-ബോഡി സിസ്റ്റത്തിൽ 5 സ്ഥലങ്ങളുണ്ടാവും, L1, L2, L3, L4 ആൻഡ് L5. നമ്മുടെ ISRO ചൂസ് ചെയ്തത് L1 എന്നുള്ള പോയിന്റ് ആണ്. ഒന്നാമത് അത് അടുത്താണ്, അതേപോലെ തന്നെ അൺഇൻറ്ററപ്റ്റഡ് വ്യൂ ഓഫ് ദ സൺ കിട്ടും. വേറെ ഏതെങ്കിലും ലഗ്രാഞ്ച് പോയിന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എർത്ത് കാരണം സണ്ണിലേക്കുള്ള വ്യൂ ഇടയ്ക്ക് ഡിസ്റ്റോർട്ട് ആവും ആൻഡ് ഇടയ്ക്ക് ഇൻറ്ററപ്ഷൻസ് വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് L1 ആണ്, അത് എഫിഷ്യൻ്റ് ആണ് ആൻഡ് ഫുൾ ടൈം നമുക്ക് സണ്ണിനെ ദൂരെ നിന്ന് പ്രോപ്പറായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ ഡിസ്റ്റൻസ് 1,500,000 കിലോമീറ്റർ ആണ് എർത്തിൽ നിന്ന് സണ്ണിൻ്റെ ഡയറക്ഷനിലേക്ക്. ആൻഡ് ദിസ് ഇസ് ദ ടോട്ടൽ ഡിസ്റ്റൻസിൻ്റെ 1%. ഈ ഡിസ്റ്റൻസ് നമ്മൾ ചന്ദ്രയാൻ 3 കവർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൂണിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ 4 ഇരട്ടിയാണ് ലഗ്രാഞ്ച് പോയിന്റ് 1-ലേക്കുള്ള ഡിസ്റ്റൻസ്. ആദിത്യ L1 എന്നുള്ള ഈ മിഷൻ അവിടെ എത്താൻ വേണ്ടിയിട്ട്, L1-ലേക്ക് എത്താൻ വേണ്ടിയിട്ട് 4 മാസമാണ് അപ്രോക്സിമേറ്റ്ലി എടുക്കുക, 126 ഡേയ്സ്. ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ 5 വർഷം നിന്ന് ഒബ്സർവ് ചെയ്യാനാണ് ഇതിൻ്റെ മിഷൻ ലൈഫ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദിത്യ L1 എന്താണ് എക്സാക്ട്ലി ചെയ്യാൻ പോകുന്നത്. മൂണിലേക്ക് പോയിട്ട് ലാൻഡ് ചെയ്തിട്ട് അവിടുത്തെ ഗ്രാവലും ഓരോ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് ഐസ് ഉണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റുകൾ നടത്താൻ വേണ്ടിയിട്ടല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം സണ്ണിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ പറ്റില്ല, നമ്മളാകെ കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുള്ളൂ. എന്താണ് ആദിത്യ L1 ചെയ്യാൻ പോകുന്നത്? വളരെ സിമ്പിൾ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ദൂരെ നിന്നുകൊണ്ട് തന്നെ സണ്ണിനെ ഒബ്സർവ് ചെയ്യാം. നമ്മുടെ ആദിത്യ L1-ൽ 7 പേലോഡ്സ് ഉണ്ട്, 7 ഇൻസ്ട്രുമെൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റിയ അവരുടെ പേരും അവർ ചെയ്യുന്ന ഓരോ മെഷർമെൻസും ഒബ്സർവേഷൻസും കാൽക്കുലേഷൻസൊക്കെ, അത് വെച്ചിട്ട് നമ്മൾ സണ്ണിൻ്റെ അറ്റ്മോസ്ഫിയറും സണ്ണിൻ്റെ മേലുള്ള ലെയർസും സണ്ണിൻ്റെ പുറമെയുള്ള ലെയർസും അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കും. ആൻഡ് സണ്ണിൽ നിന്ന് വരുന്ന കുറേ എമിഷൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം ലൈറ്റും ഹീറ്റും കുറേ കാര്യങ്ങളുണ്ട്, യു വി റേഡിയേഷൻസ്, അതുപോലെ അത് EM waves, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ഗാമ റേസ്, കുറേ വേവ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, കൊറോണൽ മാസ് ഇജക്ഷൻസ് ആൻഡ് വേറെ കുറച്ചും കൂടി കാര്യങ്ങൾ. ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സണ്ണിൻ്റെ കുറച്ചും കൂടി അടുത്തു പോകുന്നു, കുറേ മെഷർമെൻറ്റ്സ് നടത്തുന്നു. ആൻഡ് ഇതുകൊണ്ട് നമുക്ക് കുറേ കാലമായിട്ട് നമുക്ക് സണ്ണിനെ പറ്റി അറിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു.
ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? സൺ ആണെങ്കിൽ വളരെ അധികം ദൂരത്താണ്, നമ്മൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡോ അല്ലെ അവിടുത്തെ ഔട്ടർ ലെയറോ പഠിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ എർത്തിലെ പഠിച്ചാൽ പോരെ. സി, സൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ആ സോളാർ സിസ്റ്റം. നമ്മുടെ 8 പ്ലാനറ്റ്സും നമ്മുടെ ലൈഫിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് സണ്ണാണ്. അതിൽ നിന്നുള്ള എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് നാളെ ഇപ്പോൾ സണ്ണിന് എന്തെങ്കിലും പറ്റിയാൽ നമ്മളത് എക്സ്പെക്ട് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് സണ്ണ് കാരണം എർത്തിൽ ഡിസ്റപ്ഷൻസ് അല്ല വേൾഡ് എൻഡ് ചെയ്യാൻ തന്നെ പറ്റാൻ സാധ്യതകളുണ്ട്. അതിനെ ചിലപ്പോൾ നമ്മൾ ക്യാരിങ്ടൺ ഇവൻറ്റ്സ് എന്നൊക്കെ വിളിക്കും. ഞാൻ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഡീപ്പായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ സണ്ണിനെ പറ്റി പ്രോപ്പറായി പഠിച്ചാൽ നമുക്കിതൊക്കെ മനസ്സിലാവും എന്താണ് സണ്ണിൽ ഇത്രയും എക്സ്പ്ലോഷൻസ് ഉണ്ടാവാൻ കാരണം. ഔട്ടർ ലെയർ കൊറോണ ലെയറിൽ എന്തുകൊണ്ടാണ് ഉള്ളിലേക്കാട്ടും ടെമ്പറേച്ചർ കൂടുതൽ അല്ലേ? പൊതുവെ എപ്പോഴും ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ഉള്ളിലായിരിക്കും നമ്മുടെ എർത്തിലെ പോലെ. പുറത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പൊട്ടുന്ന ലാവയൊന്നും നമ്മുടെ താഴെയൊന്നുമില്ല. പക്ഷെ അതേപോലെ അല്ല സണ്ണിൽ. സണ്ണിൻ്റെ പുറത്തേക്ക് ടെമ്പറേച്ചർ കൂടുന്നു, അതിൻ്റെ മിസ്റ്ററി എന്താണെന്ന് അറിയില്ല. ഞാൻ ഇടയ്ക്ക് ഈ സോളാർ ഫ്ലെയർസ് വരുന്നു, കൊറോണൽ മാസ് ഇജക്ഷൻസ്, എന്തുകൊണ്ടാണ് എക്സ്പ്ലോഷൻസ് വരുന്നത്, എന്തുകൊണ്ടാണ് ഈ എമിഷൻസ് വരുന്നത്, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ്, പുറത്തെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് സണ്ണിൻ്റെ, അതിനെപ്പറ്റി പഠിക്കണം. അതൊക്കെ നമ്മുടെ എർത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ പഠിച്ചാൽ we'll have a greater understanding of how the sun works. And adu kaaranam nammude earthine endile adu interrupt or disrupt cheyyunnundengil namukku adine patti expect cheyyam, adine patti protected aayi irikkam, and that will eventually help us. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു കാരിങ്ടൺ ഇവൻസും ഉണ്ട്, കൊറോണൽ മാസ് ഇജക്ഷൻസും ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിത് പേടിക്കേണ്ടത് അല്ലെ പഠിക്കേണ്ട ആവശ്യം? ഫസ്റ്റ് കാര്യം, സണ്ണിൽ കുറേ നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ കുറേ ന്യൂക്ലിയർ ഫ്യൂഷൻസും ഫിഷൻസും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ കാരിങ്ടൺ ഇവൻസ് എന്ന് പറഞ്ഞ സംഭവം, കൊറോണൽ മാസ് ഇജക്ഷൻസ് ഉണ്ട്. ബേസിക്കലി സണ്ണിൽ കുറേ എക്സ്പ്ലോഷൻസ് നടക്കുന്നുണ്ട്. അത് കാരണം നമ്മുടെ എർത്തിലെ ലൈഫും സാറ്റലൈറ്റ്സിനൊക്കെ എഫക്റ്റ് ചെയ്യാൻ പറ്റിയതിന്. അത് ബില്യൺ അറ്റോമിക് ബോംബ്സ്, ഒരു അറ്റോമിക് ബോംബ് അല്ല, 10 1000 10000 ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് അറ്റോമിക് ബോംബിൻ്റെ അത്രയും പവർ ഉണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒറ്റയടിക്ക് കൊല്ലാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. ആൻഡ് കാരിങ്ടൺ ഇവൻസ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. 1859 ഒരു വളരെയധികം പവർഫുൾ സോളാർ സ്റ്റോം നടന്നിട്ടുണ്ടായിരുന്നു. ഇത് കാരണം എർത്തിലെന്ത് സംഭവിച്ചത്, എർത്തിലുണ്ടായിരുന്ന ബേസിക്കലി നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലും ഉണ്ടായിരുന്ന ടെലിഗ്രാഫ് സിസ്റ്റംസ് മൊത്തം ഡിസ്ട്രപ്റ്റായി. കുറേ ആൾക്കാർക്ക് ഷോക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് 1850s നടന്ന കാര്യം. ഇനി അതേ സമയം ഇന്ന് നടക്കുകയാണെങ്കിൽ വളരെയധികം ട്രില്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ ഡാമേജ് ആണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നെറ്റ് കിട്ടൂല, കറണ്ട് കിട്ടൂല, ഇലക്ട്രിക് എല്ലാ എക്യുപ്മെൻസും കേടാവും പൊട്ടും, വളരെയധികം ഡിസ്ട്രപ്ഷൻസ് ആണ് നടക്കാൻ പോകുന്നത്. ആൻഡ് ഇതാണ് ഒരു കാരിങ്ടൺ ഇവൻ്റ്. ഇനി അടുത്ത കാരിങ്ടൺ ഇവൻ്റ് എപ്പോഴാണ് വരിക എന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്താൽ കിട്ടും എന്നാണ് പ്രതീക്ഷ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് വൈ ഇസ് ആദിത്യ L1 വെരി ഇമ്പോർട്ടൻറ്റ് ഇന്ത്യ. സണ്ണിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യത്തെ ഫസ്റ്റ് മിഷൻ ആയിരിക്കും ആദിത്യ L1. ആൻഡ് ദിസ് പുട്സ് ഇന്ത്യ ഓൺ ദ ടോപ്പ് ടിയർ. ഓക്കെ, സ്പേസ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഒബ്സർവേഷനിൽ ഇന്ത്യ വിൽ ബിക്കം വൺ ഓഫ് ദ ടോപ്പ് കൺട്രീസ്. നമ്മൾ മൂണിൽ ലാൻഡ് ചെയ്തു, നെക്സ്റ്റ് സണ്ണിനെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇവൻസിനൊക്കെ ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ ജനറേഷൻസിനെയും അതേപോലെ തന്നെ ഇന്ത്യനെയും നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുകയാണ്. ആൻഡ് ദിസ് ഈസ് എ പ്രൗഡ് മൂമെൻറ്റ് ഫോർ എവറി ഇന്ത്യൻ. ആൻഡ് ദിസ് ഈസ് എ ബിഗ് അക്കംപ്ലിഷ്മെൻറ്റ് ഫോർ ISRO. ഇത് കാരണം ഡെഫിനറ്റ്ലി എർത്തിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ ഒബ്സർവേഷൻസും സ്റ്റഡീസും നമ്മൾ പഠിക്കും, സണ്ണിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും, ആൻഡ് നമുക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സും നമുക്ക് വേൾഡ് മൊത്തം കൊളാബറേറ്റ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ സണ്ണിനെ പറ്റി പഠിക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് എ ബിഗ് സ്റ്റെപ്പ് ഫോർവേഡ്. നമുക്ക് ആസ് ഹ്യൂമൻസ് ഒരു ഹ്യൂമനെ മൂണിൽ ലാൻഡ് ചെയ്യിക്കുന്നതായിരിക്കും കുറച്ചുകൂടി വലിയ സംഭവം, പക്ഷേ ദിസ് ഈസ് ആസ് ഇമ്പോർട്ടൻ്റ് ആസ് ദാറ്റ്. മൂണിൽ ലാൻഡ് ചെയ്താൽ യെസ് നമുക്ക് മൂണിനെ പറ്റി പഠിക്കാം, പക്ഷേ നമുക്ക് എല്ലാ ദിവസവും ഹീറ്റും ലൈറ്റും തരുന്ന UV rays ഒക്കെ തരുന്ന സണ്ണിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ ആർ നോളജ് ഇൻ സയൻസ് ആൻഡ് നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷനും വേണ്ടിയിട്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അബൌട്ട് ആദിത്യ L1. നിങ്ങൾക്ക് ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് കീപ് സപ്പോർട്ടിംഗ് ദിസ് ചാനൽ. താങ്ക്.